ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഇടിയപ്പം ഇതുപോലൊക്കെ ബാക്കി വരാറുണ്ട്. അപ്പം അത് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്കൊരു ഒരു വെറൈറ്റി ആയിട്ടൊരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇടിയപ്പം ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ജാറെടുത്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് 2 ഏലക്ക കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പത്തെ നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി 2 നേന്ത്രപ്പഴം ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ ചെരുവേതാണ്. ഞാനൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മതിയാവും. ഇത് ഇത്രയും മതി. നന്നായിട്ടൊന്ന് മെൽറ്റ് ആവുന്നവരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം ആഡ് ചെയ്തുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അതുപോലെ തന്നെ കുട്ടികളൊക്കെ നേന്ത്രപ്പഴം കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അവർ തീർച്ചയായിട്ടും കഴിക്കും. പിന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അധികം സമയമൊന്നും നമ്മൾ എടുക്കുന്നില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഇടിയപ്പത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളെ തേങ്ങ അതുപോലെ തന്നെ നേന്ത്രപ്പഴമൊക്കെ മൊത്തമായിട്ട് എല്ലാ സ്ഥലത്തേക്ക് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്്ട്. പഞ്ചസാര ഏലക്കായ കൂടി പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേന്ത്രപ്പഴം അതുപോലത്തെ തേങ്ങയിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് മെൽറ്റ് ആവുമ്പോൾ പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തേങ്ങ ഒക്കെ മൊത്തത്തിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോഴേ നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുന്ന രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് തേന് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാം. അപ്പം നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേക്ക് കെയർ.